ആക്ച്വലി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞാനൊരു കോമണറാണ്. അപ്പൊ ഇതുപോലുള്ള വേദികളിൽ സാധാരണ പങ്കെടുക്കാറില്ല, വന്നിട്ടില്ല, ഇതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് തട്ടിമുട്ടൊക്കെ കാണും. പിന്നെ മേക്കപ്പിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് സീരിയസ്ലി ഞാൻ മേക്കപ്പ് എപ്പോഴാണ് ചെയ്ത് തുടങ്ങിയത്. ഇതാണ് തോന്നുന്നത് എൻ്റെ സെക്കൻഡ് മേക്കപ്പ്. ഇപ്പൊ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അത് സെക്കൻഡ് മേക്കപ്പാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കൂടുതൽ യാത്രയാണ്, എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ കൂടുതൽ യാത്രയാണ്. അപ്പൊ ഫുൾ ടൈം മുടിയൊക്കെ വെട്ടി മുഖം കടിച്ച് അങ്ങനെ തോന്നിയ പോലെ നടക്കുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ മേക്കപ്പിനെ കുറിച്ച് കാര്യമായിട്ട് അറിയില്ല. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, ലൈക്ക് ഇന്നാണ് കുറച്ചധികം മേക്കപ്പ് ചെയ്തത്. അപ്പൊ എനിക്ക് മനസ്സിലായ മേക്കപ്പ് ഒരു കലയാണ്, അതൊരു ചെറിയ പണിയല്ല, അതിന് ഒരുപാട് കഴിവുകൾ വേണം. അതിന് സാധാരണ പറ്റുന്ന പണിയൊന്നല്ല മേക്കപ്പ് എന്ന് പറയുന്നത്. അത് ഞാൻ കൂടി ആ ഒരു കഴിവുണ്ട്, അത് ഞാൻ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു തരും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങള് എത്തിച്ചേർന്നതിൽ എനിക്കും ഹാപ്പിയാണ്. പിന്നെ ചാനലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങളെ ബിഗ് ബോസിൽ നിന്നിട്ടുള്ളെങ്കിലും ഞാൻ പോയപ്പോ ബോളിയിട്ട് കഴിഞ്ഞ ഒരാളായിരുന്നു ചാനമണി. ലൈക് ഐ എം സോ ഹാപ്പി ഇതുപോലെ ഒരു പങ്കെടുക്കാൻ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ചാനൽ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന്. പിന്നെ മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജാനുവിന്റെ മേക്കപ്പ് ബോക്സ് ആണോ എന്റെ മേക്കപ്പ് ബോക്സ് ആണോ വരുന്നത് ജാനു? മോർണിംഗ് മുതൽ ഞാൻ എന്റെ മേക്കപ്പ് ആട്ടിട്ടില്ല. അത് നമ്മള് സ്വന്തം റെഡി ആയിട്ട് നമ്മൾ ഇരിക്കുന്നത് നല്ല സ്വഭാവമാണ്. പക്ഷെ ആള് നിങ്ങള് എല്ലാവരും ജോലി കളഞ്ഞു. പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിൽ ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമ്പർ വൺ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒബ്വിയസ്ലി ജർമ്മനിയാണ്. അപ്പൊ ആളുടെ ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓളെത്തി. ഞാൻ അനു ജാനുവിന്റെ അസിസ്റ്റന്റിനോട് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഒരു പെർഫെക്ഷൻ ആയാലും ആ ഒരു ഫിനിഷിംഗ് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് ജാനു തന്നെയാണെന്ന് പറയുന്നത്. സോ യു ഗൈസ് ആർ ലക്കി. ഇനി ജാനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസിന്റെ ഉള്ളിൽ നമ്മൾ അത്ര കണക്ഷൻ, ഞാൻ നോക്കുമ്പോ ജാനു എനിക്ക് വിത്ത പോകണം അങ്ങനെ പറഞ്ഞ കേട്ടിട്ടുള്ളൂ. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് ജാനുമായിട്ട് നമ്മള് കൂടുതൽ കമ്പനി ആയെ. ഇപ്പോ ഇന്ന് ലാസ്റ്റ് വീക്ക് തന്നെ ജാനു ചെറിയ വിഷമമായപ്പോ ഫസ്റ്റ് വിളിച്ചത് എന്നെയാണ്. അപ്പൊ ഞാൻ തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലോട്ട് വന്നു. അപ്പൊ നമ്മൾ നമ്മളുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്കറിയില്ല വൈ നബീൻ വന്നിട്ടില്ല. പക്ഷെ ആദ്യം സെറ്റപ്പ് പക്ഷേ അപ്പത്തിന് അമ്മന്റെ പായസം ഇപ്പൊ റെഡി ഒക്കെ ആയിട്ടില്ല. ഒരു ടിഫിൻ ബോക്സിൽ എന്റെ വീട്ടിൽ കുട്ടി 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 എത്തി. അത് കഴിഞ്ഞിട്ട് അഭിഷേക് പത്ത് മണിക്ക് ഞാൻ വരണമെന്ന് പറഞ്ഞിട്ട് അഭിഷേക് പാതി രാത്രി കാലത്തിന് വന്ന് ഒരു മണിക്കുള്ളിലേക്ക് കൊച്ചി എത്തി. സോ അതാണ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലേ. നമുക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടെങ്കിൽ അത്ര കൂടുതല്. സോ ഒബ്വിയസ്ലി എന്റെ രണ്ട് അനിയനുണ്ടോ, പക്ഷെ എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ കാണാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. ഞാൻ വിളിച്ച എന്റെ അനിയനൊക്കെ ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഈ അനിയന്റെ കൂടുതൽ തിരിച്ചു വന്നേ. പിന്നെ എന്റെ ഒരു ചേട്ടനുണ്ടോ, ചേട്ടന്റെ ഇപ്പൊ കല്യാണം ഞാൻ കേട്ടിട്ടുണ്ടോ? കല്യാണത്തിന് സമയമായിട്ടില്ല. ആ അങ്ങനെ അതൊക്കെ എനിക്ക് പേടി. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അനിയത്തി മണിക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ Love you too. So, thank you. So, Abhishek,